ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ. ഇന്ന് നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കിയാലോ? അപ്പോൾ നമുക്ക് നോക്കാം. ആധുനിക ഇന്ത്യയുടെ ശില്പിയും സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുമായ ജവഹർലാൽ നെഹ്റു 1889 നവംബർ 14 ഉത്തർപ്രദേശിലെ അലഹബാദിൽ മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ് റാണി തുസുവിന്റെയും മകനായാണ് ജനിച്ചത്. നെഹ്റു പ്രാഥമിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ നിന്നും ഉപരിപഠനം ഇംഗ്ലണ്ടിൽ നിന്നുമാണ് നേടിയത്. ബാരിസ്റ്റർ ബിരുദം നേടിയ അദ്ദേഹം തിരികെ ഇന്ത്യയിൽ വന്ന് 1912 അലഹബാദ് ഹൈക്കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ആരംഭിച്ചു. 1916 കമല കൗളിനെ വിവാഹം ചെയ്തു. അതേ വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടി. ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായ നെഹ്റു സജീവ രാഷ്ട്രീയത്തിലിറങ്ങി. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ജവഹർലാൽ നെഹ്റുവിന് ലഭിച്ചു. ബ്രിട്ടീഷുകാരിൽ നിന്നും പൂർണമായ സ്വാതന്ത്ര്യം എന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. 1942 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. 1921 മുതൽ 1945 ബ്രിട്ടീഷുകാർ വിവിധ കുറ്റങ്ങൾ ചുമത്തി നെഹ്റുവിനെ 9 തവണ ജയിലിൽ അടച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയവെയാണ് അദ്ദേഹം തന്റെ പല പുസ്തകങ്ങളും രചിച്ചിട്ടുള്ളത്. ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്ര അവലോകനം, ആത്മകഥ എന്നിവ അവയിൽ ചിലതാണ്. ജയിലിൽ വെച്ച് നെഹ്റു തന്റെ മകൾ ഇന്ദിരാ പ്രിയദർശിനിക്ക് എഴുതിയ കത്തുകളാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന ഗ്രന്ഥം. 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നെഹ്റു ആദ്യ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച രാത്രിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി വളരെ പ്രസിദ്ധമാണ്. നീണ്ട 17 വർഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഇക്കാലയളവിൽ രാജ്യത്ത് കുടുംബാസൂത്രണ പദ്ധതിയും പഞ്ചായത്ത് രാജും രാജ്യത്തെ സുസ്ഥിര സാമ്പത്തിക പുരോഗതിക്കായി പഞ്ചവത്സര പദ്ധതികളും അദ്ദേഹം നടപ്പിലാക്കി. ശീതയുദ്ധകാലത്ത് ചേരിചേരാ നയം സ്വീകരിച്ചത് പണ്ഡിറ്റ് നെഹ്റു ആയിരുന്നു. ഇന്ത്യയിലെ ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബഹിരാകാശ ഗവേഷണങ്ങളും ഇംഗ്ലീഷ് ഭാഷയുടെ വ്യാപക വളർച്ചയും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണങ്ങളുടെ ഫലമാണ്. 1955 രാഷ്ട്രം ഭാരതരത്നം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1964 മെയ് 27 പ്രധാനമന്ത്രിയായിരിക്കെ തന്നെയായിരുന്നു നെഹ്റു അന്തരിച്ചത്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലിരുന്ന വ്യക്തി എന്ന ബഹുമതി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനാണ്. കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ലോകമെമ്പാടും പണ്ഡിറ്റ് നെഹ്റു പ്രസിദ്ധി നേടിയിരുന്നു. കുട്ടികൾക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. അവർ അദ്ദേഹത്തെ സ്നേഹപൂർവം ചാച്ചാജി എന്ന് വിളിച്ചു. കുട്ടികളാണ് രാജ്യത്തിന്റെ കരുത്തെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. കുട്ടികളെ ജീവന് തുല്യം സ്നേഹിച്ച നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നു.